ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. ടോസ് അക്കാഡമിയിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. ഇന്ന് ടോസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് സി എസ് ഐ ആർ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനായിട്ടുള്ളൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിട്ടാണ്. നമുക്കറിയാം, സി എസ് ഐ ആർ എക്സാം, നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് 5 സയൻസ് സ്ട്രീമുകൾക്കാണ് അല്ലേ. ഈ 5 സയൻസ് സ്ട്രീമുകൾക്കും ഒരൊറ്റ എക്സാമാണുള്ളത്, ഒരു സിംഗിൾ എം സി ക്യു പേപ്പറാണ്. അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. ഇതിൽ പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ്. ഈ 5 സയൻസ് സ്ട്രീമുകൾക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് പാർട്ട് എ എന്ന് പറയുന്നത്. ബാക്കി പാർട്ട് ബിയും പാർട്ട് സിയും നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാർട്ട് എ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസും അതുപോലെ തന്നെ എത്ര ചോദ്യങ്ങളായിരിക്കും പാർട്ട് എയിൽ ഉണ്ടായിരിക്കുക, അതിൽ എത്ര ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം, നിർബന്ധമാണോ ഈ പാർട്ട് അറ്റൻഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സി എസ് എ ആർ നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് 5 സയൻസ് സ്ട്രീമുകൾക്കാണെന്ന് പറഞ്ഞിരുന്നു. ആ 5 സയൻസ് സ്ട്രീമുകൾ ഇതെല്ലാമാണ്: കെമിക്കൽ സയൻസ്, എർത്ത് സയൻസ്, ലൈഫ് സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ്. ഇനി ജസ്റ്റ് നമുക്ക് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും നമുക്കൊന്ന് നോക്കാം. ദ എം സി ക്യു ടെസ്റ്റ് പേപ്പർ ഓഫ് ഈച്ച് സബ്ജക്ട് ഷാൽ ക്യാരി എ മാക്സിമം ഓഫ് 200 മാർക്ക്. ഇപ്പോൾ ഓരോ സബ്ജക്റ്റിന് മാക്സിമം 200 മാർക്കാണ് ഉള്ളത്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് എക്സാം ഡ്യൂറേഷൻ്റെ കാര്യമാണ്. 3 hours ആണ് എക്സാം ഡ്യൂറേഷൻ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സയൻസ് സബ്ജക്റ്റുകൾക്കും ഈ കാര്യം ആണുള്ളത്. ഓക്കെ, 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 പാർട്ടിലെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ജനറൽ പാർട്ടാണ്, അതായത് പാർട്ട് എ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. പാർട്ട് എ ഷാൽ ബി കോമൺ ടു ഓൾ സബ്ജക്റ്റ്. ഓക്കെ, എല്ലാ സബ്ജക്റ്റിനും കോമൺ ആണ് പാർട്ട് എ എന്ന് പറയുന്നത്. ഈ പാർട്ട് എയിൽ മാക്സിമം 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈ 20 ക്വസ്റ്റ്യൻസിൽ 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതി, ബാക്കി 5 ചോയ്സ് ആണ്. ഓക്കെ, 15 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പാർട്ട് എയിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് 20 ആണ്. ക്വസ്റ്റ്യൻ ടു അറ്റംപ്റ്റ് 15 മാർക്ക് പേർ ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണുള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഈ പാർട്ട് എയിൽ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 30 മാർക്കാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ ആരുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ എത്ര മാർക്ക് പോകും? 0.5 മാർക്ക് നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ കുറച്ചധികം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സി എസ് എ ആർ നെറ്റ് എക്സാമിന് എന്തുകൊണ്ട് നെഗറ്റീവ് മാർക്കുണ്ട് അല്ലേ? പാർട്ട് എയ്ക്കും പാർട്ട് ബിക്കും നെഗറ്റീവ് ഉണ്ട്, പാർട്ട് സിക്ക് നെഗറ്റീവ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് അടുത്തത് സിലബസിലേക്ക് ഒന്ന് പോവാം. നമ്മുടെ സി എസ് എ ആർ നെറ്റ് എക്സാമിൻ്റെ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിലബസിനെ 3 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ്, ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് ഗ്രാഫിക്കൽ അനാലിസിസ്. ഓക്കെ, ഇപ്പം നമ്മൾ സയൻസ് സബ്ജക്റ്റാണ് അല്ലേ, അത്യാവശ്യം നമുക്ക് കണക്കും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു മാർക്കാണ് 30 മാർക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റ് മൊത്തം അറിയാമെങ്കിൽ പാർട്ടിയെ നിർബന്ധമൊന്നുമില്ല അറ്റൻഡ് ചെയ്യാനായിട്ട്, പക്ഷെ നമുക്ക് ഇത് എളുപ്പത്തിൽ കിട്ടുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ 30 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ പാർട്ട് ഒഴിവാക്കാതിരിക്കുക കേട്ടോ. നമുക്ക് സിലബസിലേക്കൊന്ന് കടക്കാം. ഫസ്റ്റത്തെ ന്യൂമറിക്കൽ എബിലിറ്റിയാണ്. ന്യൂമറിക്കൽ എബിലിറ്റിയിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ്? നമ്പേഴ്സ് ആൻഡ് സിംപ്ലിഫിക്കേഷൻ, എൽ സി എം ആൻഡ് എച്ച് സി എഫ്, ആവറേജ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, സീക്വൻസ് ആൻഡ് സീരീസ്, സ്വാഡ്സ് ആൻഡ് ഇൻഡീസസ്, ലോഗരിതംസ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ, പ്രൊപ്പോർഷൻ ആൻഡ് വേരിയേഷൻ, പാർട്ട്ണർഷിപ്പ്, അലിഗേഷൻ ആൻഡ് മിക്സർ, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ, പ്രോബബിലിറ്റി, ജിയോമെട്രി, മെൻസ്ട്രേഷൻ, ട്രിഗണോമെട്രി. ഇനി അടുത്തത് റീസണിങ്ങിൽ ചോദിക്കുന്നത് സീരീസ് ഫോർമേഷൻ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻസ്, കലണ്ടേഴ്സ് ആൻഡ് ക്ലോക്ക്, റാങ്കിങ് ആൻഡ് അറേഞ്ച്മെൻറ്റ്, പസിൽസ്. ഇത്രയാണ് റീസണിങ്ങിൽ വരുന്നത്. അടുത്ത ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് ജോമെട്രിക്കൽ അനാലിസിസ് ആണ്. അതിനകത്ത് മീൻ, മീഡിയൻ മോഡ്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, ഗ്രാഫിക്കൽ അനാലിസിസ്, ബാർ ഗ്രാഫ്, ലൈൻ ഗ്രാഫ്, പൈ ചാർട്ട്,
ടാബുലേഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പൊ സിമ്പിളാണ് നമ്മുടെ എന്ത് നമ്മുടെ ജനറൽ പാർട്ട് എന്ന് പറയുന്നത്, പാർട്ട് എ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സിമ്പിളാണ്, പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റിയ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ടഫായിട്ടുള്ളത് ഉണ്ടാവും, എന്നാലും നമുക്കൊരു 15 ക്വസ്റ്റ്യൻ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ കിട്ടാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സിലബസും കാര്യങ്ങളും. അപ്പൊ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ ചിട്ടയായ ഒരു പഠനവും അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമും പാസ്സാവാനായിട്ട് സാധിക്കും. അപ്പൊ പി ജി ഒക്കെ യോഗ്യതയുള്ളവരുടെ ഒക്കെ ഒരു ആഗ്രഹമാണ് അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനാകുക എന്നുള്ളത്. അപ്പൊ അതും നമ്മുടെ കോളേജിലെ ആകുകയാണെങ്കിലോ, ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവുകയാണെങ്കിലോ, ഒരു അസോസിയേറ്റ് പ്രൊഫസർ ആവുകയാണെങ്കിലോ ഉള്ളൊരു സന്തോഷം നമ്മുടെ ലൈഫ് സെറ്റ് അല്ലേ. അപ്പൊ എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.